Radio Prior, voice of Kunamau, voice of St. Philomena's. Stories, music, entertainment, GK, all you need. Radio Prior, voice of Kunamau, voice of St. Philomena's. ഏവർക്കും ഒരിക്കൽ കൂടി റേഡിയോ പ്രിയോറിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ജനാധിപത്യ രാഷ്ട്രമാണ് അമേരിക്ക. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിരിക്കുമല്ലോ. അതെ, ജോ ബൈഡൻ അമേരിക്കയുടെ 46th പ്രസിഡന്റായി അധികാരമേറ്റിരിക്കുന്നത് ജോസഫ് റോബിനേറ്റ ജോ ബൈഡൻ ജൂനിയർ എന്ന ജോ ബൈഡനാണ്. ഇന്ത്യയിലെ പോലൊന്നുമല്ല കേട്ടോ, പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന റിപ്പബ്ലിക്കൻ ഭരണരീതിയാണ് അങ്ങ് അമേരിക്കയിലുള്ളത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരിക്കും തൻ്റെ ഭരണരീതി എന്നാണ് ബൈഡൻ പറയുന്നത്. ഇനി വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കും അഭിമാനം കൊള്ളാവുന്ന ഒരു വസ്തുതയുണ്ട്. എന്താണെന്നല്ലേ, അമേരിക്കയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റായ, വെറും വൈസ് പ്രസിഡന്റ് അല്ല, ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ശ്രീമതി കമല ഹാരിസ് ഇന്ത്യൻ വംശജയാണ്. വ്യക്തി ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം മറികടന്നാണ് ജോ ബൈഡൻ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവിയിൽ എത്തിയിരിക്കുന്നത്. ജോ ബൈഡന് റേഡിയോ പ്രിയോർ നേരുന്നു ആശംസകൾ. ജനാധിപത്യവും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഈ ലോകത്ത് സുന്ദരമായി വാഴട്ടെ. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ പ്രിയോർ. ഇന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഞാനാണ് 90 ശ്രേയ ശ്രീകുമാർ. മൃദുഭാവി ദൃഢകൃത്യ ചില ട്രാഫിക് നിയമങ്ങൾ ലളിതമായി നമ്മോട് പറഞ്ഞു തരുന്നു തോപ്പുംപടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ശ്രീ കെ പി രാജീവ് സർ. കൂനമാവ് സെന്റ് ഫിലോമന സ്കൂളിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നമസ്കാരം. വാഹനപ്പെരുപ്പം വളരെയേറെ കൂടിയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ യാതൊരുവിധ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയും അശ്രദ്ധയോടും കൂടിയാണ് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും നമ്മുടെ റോഡുകളിലൂടെ സഞ്ചരിച്ചു വരുന്നതായി കാണപ്പെട്ടിട്ടുള്ളത്. എന്നാൽ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം ഏവരും ഏറെ ശ്രദ്ധാലുക്കളാകേണ്ടിയിരിക്കുന്നു. കാൽനടയായി റോഡിലൂടെ നടക്കുമ്പോൾ കുട്ടികൾ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കേണ്ടതും കൂട്ടം കൂടി റോഡിലൂടെ നടക്കാൻ പാടില്ലാത്തതുമാണ്. കൂടാതെ റോഡ് മുറിച്ച് നടക്കുമ്പോൾ പരമാവധി സീബ്ര ലൈനുകളുടെ മാത്രം നടക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ പോലീസിന്റെയോ മറ്റു വോളണ്ടിയർമാരുടെ സേവനങ്ങൾ ലഭിക്കുന്ന അവസരങ്ങളിൽ ആയവ പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. നാം ഓരോരുത്തരും സൈക്കിളിൽ സഞ്ചരിക്കുന്ന സമയം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പലപ്പോഴും പുറകെ വരുന്ന വാഹനങ്ങളെ ഗൗനിക്കാതെ പരസ്പരം സംസാരിച്ചുകൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പോകുന്നതായി കാണാറുണ്ട്. എന്നാൽ സുരക്ഷയുടെ ഭാഗമായി റോഡിനരികിലൂടെ മാത്രം സൈക്കിൾ ചവിട്ടേണ്ടതും ആണ്. ഇത്തരത്തിൽ കോവിഡിനെതിരെ പുലർത്തുന്ന അതേ ജാഗ്രത പോലെ റോഡ് സുരക്ഷാ നിയമങ്ങൾ നമ്മൾ ഏവരും പാലിച്ചുകൊണ്ട് റോഡപകടങ്ങൾ ഒഴിവാക്കി റോഡ് സുരക്ഷയിൽ നമുക്കും പങ്കാളികളാവാം. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ പ്രിയോർ പ്രസന്റഡ് ബൈ ലിറ്റിൽ ഗൈഡ്സ് സെന്റ് ഫിലോമിനാസ് HSS കൂനമാവ്. തുമ്പോളി കടപ്പുറം എന്ന സിനിമയിലെ ശ്രീ ONV കുറിപ്പ് എഴുതി സലിൽ ചൗധരി ഈണമിട്ട് യേശുദാസ് പാടിയ കാതിൽ തേൻമഴയായി എന്ന മധുരമായ ഗാനം ആലപിക്കുന്നത് 90 ജീസോൺ. Thank you.
കാതിൽ തേൻ മഴയായി പാടും കാറ്റേ കടലേ കാതിൽ തേൻ മഴയായി പാടും കാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കൊൽത്താരാരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻ മഴയായി പാടും കാറ്റേ കടലേ മണമിതൊന്നാമെന്നും പറയാതെ ഓർത്തിടും മനോരാഗ ഗാനം പോലെ ഒഴുകുന്ന താഴം പൂ മണമിതൊന്നാമെന്നും പറയാതെ ഓർത്തിടും മനോരാഗ ഗാനം പോലെ ഒരു കുന്നു കൂടുന്നിതാ ഒരു കുന്നു കൂടുന്നിതാ മലർ കൊമ്പിലേതോ കുയിൽ കടൽ പെറ്റൊരി മുത്ത് ഞാൻ എടുക്കും കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കൊളിർത്താരാരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ വാർത്തകൾ വായിക്കുന്നത് നാൻസിയിൽ നിന്നും അമിയ ടി വി. നികുതി വിവരങ്ങൾ പരിശീലിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. ട്രംപിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ പരിശോധിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകി. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ചാർട്ടർ വിമാനങ്ങളുടെ അനുമതി അമേരിക്ക റദ്ദാക്കി. കോവിഡ് വ്യാപനം തടയാൻ ക്യാച്ച് ആൻഡ് കിൽ എയർ ഫിൽട്ടർ രൂപകൽപ്പന ചെയ്ത് ഗവേഷകർ. ഫിൽറ്ററിലൂടെ കടന്നുപോകുന്ന 99.8% വൈറസുകളെയും നശിപ്പിക്കാൻ കഴിയുമെന്ന് ഗവേഷകർ. താമസ വിസയുള്ള ഇന്ത്യക്കാർക്ക് UAE-യിലേക്ക് മടങ്ങാൻ അവസരം. പോലീസ് നായയെ ഉപയോഗിച്ച് കോവിഡ് രോഗിയെ തിരിച്ചറിയാൻ കഴിയുന്ന സംവിധാനവുമായി UAE. വ്യക്തികളുടെ വിയർപ്പ് പോലീസ് നായയെ കൊണ്ട് മണപ്പിച്ചാണ് വൈറസ് സാന്നിധ്യം തിരിച്ചറിയുന്നത്. ലോക പ്രശസ്ത അമേരിക്കൻ ടെലിവിഷൻ അവതാരകൻ ലാറി കിങ് അന്തരിച്ചു. അദ്ദേഹത്തിന് 87 വയസ്സായിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125th ജന്മവാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം. യുവാക്കൾ നേതാജിയിൽ നിന്നും പ്രചോദനം കൊള്ളണമെന്ന് ഉപരാഷ്ട്രപതി. വിവാദ കൃഷി നിയമങ്ങൾക്കെതിരെ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ ട്രാക്ടർ റാലി നടത്താൻ പോലീസ് അനുമതി നൽകി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125th ജന്മവാർഷികാഘോഷ ചടങ്ങിൽ 30 സെക്കൻഡിൽ പ്രസംഗം അവസാനിപ്പിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രതിഷേധം. കാരണമായത് സദസ്സിൽ നിന്ന് കേട്ട ജയ് ശ്രീരാം വിളികൾ. ഇന്ന് ദേശീയ ബാലികാ ദിനം. രാജ്യത്തെ പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കലാണ് പ്രധാന ലക്ഷ്യം. വാക്സിൻ വിതരണം ഊർജിതം. വാക്സിൻ കയറ്റുമതി ഇന്ത്യയ്ക്ക് അഭിനന്ദന പ്രവാഹം. പന്തളം കേരളവർമ്മ സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 31 സമ്മാനിക്കും. സംസ്ഥാനത്ത് 6,960 പേർക്കും ജില്ലയിൽ 1,083 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.4%. 1,200 കോടി ചെലവിൽ കൊച്ചിയിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി. പദ്ധതി നടപ്പാക്കുന്നത് ദുബായ് ആസ്ഥാനമായ ബ്രിക്സ്റ്റൺ ഗ്രൂപ്പ്. ISL-ൽ ബ്ലാസ്റ്റേഴ്സിന് സമനില. KP രാഹുൽ സ്കോറർ. ഓസ്ട്രേലിയൻ മണ്ണിൽ നിന്നും ചരിത്ര വിജയവുമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. 3 മിനിറ്റിനിടെ 3 ഗോൾ. PSG-ക്ക് വിജയം. നിങ്ങളിൽ എത്ര പേർക്കറിയാം പെൺകുട്ടികളുടെ ഭാവിക്കായി അവൾ കുഞ്ഞായിരിക്കുമ്പോഴേ ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുടങ്ങാമെന്നും അതിന് നല്ല പലിശ കിട്ടുമെന്നും? കേന്ദ്ര സർക്കാരിൻ്റെ അത്തരം ചില പദ്ധതികളാണ് സുകന്യ സമൃദ്ധി യോജന, ബാലികാ സമൃദ്ധി യോജന, ഇന്ദിരാഗാന്ധി സ്കോളർഷിപ്പ്, പ്രഗതി സ്കോളർഷിപ്പ്, CBSE ഉഡാൻ,
ബീഗം, ഹസ്രത് മഹൽ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ തുടങ്ങിയവ. തികച്ചും ആകാംക്ഷഭരിതമായ വാർത്തകളുമായി റേഡിയോ പ്രിയോർ അടുത്ത ആഴ്ച. കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. രാജേഷേ, എങ്ങോട്ടാ? ആ, ഞാനേ സെന്റ് ഫിലോമിനാസിലേക്കാ മക്കളെ ചേർക്കാൻ. രാജേഷേ, നല്ല കാര്യം. ഉയർന്ന നിലവാരവും കലാ കായിക രംഗങ്ങളിൽ മികവുമുള്ള സെന്റ് ഫിലോമിനാസ് ഉള്ളപ്പോൾ തീരുമാനം വളരെ എളുപ്പം അല്ലേ? പാരമ്പര്യമുള്ള സെന്റ് ഫിലോമിനാസ് സ്കൂളിൽ 2021-22 അധ്യയന വർഷത്തേക്കുള്ള 5-8 ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പേര് രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ലോകപ്രശസ്ത കലാകാരനായ പത്മശ്രീ പെരുവനം കുട്ടൻ മാരാറിൽ നിന്ന് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുക മഹാഭാഗ്യമാണ് അല്ലേ? നമ്മുടെ വിദ്യാലയത്തിലെ 6-ാം ക്ലാസ്സിലെ ദേവദത്ത് എസ് മാരാറാണ് ആ പ്രതിഭ. നമുക്ക് കേൾക്കാം ദേവദത്ത് എസ് മാരാറിൻ്റെ തായമ്പക വാദനം. You are listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamau. Va poga Valparaiyilekku 6D ile Sandhya Davisinoppa. വാൽപ്പാറയിലേക്ക് ഒരു യാത്ര പോയിരുന്നു. ആ യാത്രാ അനുഭവങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ദൂരെ അങ്ങ് ദൂരെ ആ മലയും കടന്ന് നമുക്കൊരു യാത്ര പോകാം. കാടിനെ അറിഞ്ഞ് അനുഭവിച്ച് ഒരു യാത്ര. കുമ്പളാൻമുടി മലയുടെ അടിവാരത്തുള്ള മോതിരക്കണ്ണിയിൽ നിന്നും വാൽപ്പാറയിലേക്ക് പുൽമേടുകളും എണ്ണപ്പനം തോട്ടങ്ങളും മലമുഴുക്കി വേരാമ്പലിൻ്റെ മുഴക്കവുമുള്ള അതിരപ്പുള്ളി വാഴച്ചാൽ ആനക്കയം പിന്നിട്ട് പെരിങ്ങൽ കുത്ത് ഡാംജല സംഭരണിയുടെ നിശ്ചല സൗന്ദര്യം നുകർന്ന് ഷോളയാർ വനമേഖലയിലെത്തി. മാനം മുട്ടുന്ന മരങ്ങൾ, പക്ഷികളും ജീവീടുകളും നിശബ്ദത പേടിക്കുന്ന വനാന്തർ ഭാഗം. ചാടിമറയുന്ന കരിങ്കുരങ്ങുകൾ, കാട്ടാന കുത്തിമറിച്ച വൃക്ഷക്കൊമ്പുകൾ, തുള്ളിച്ചാടി ഒഴുകി വരുന്ന നീർച്ചാലുകൾ, ഇളം കാറ്റ്, വനം ഗംഭീരം തന്നെ. ഷോളയാർ പവർ സ്റ്റേഷനിലേക്ക് വെള്ളമെത്തിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ കൗതുക കാഴ്ചയായി. അങ്ങകലെ മേഘത്താൽ പൊതിഞ്ഞ് ഇരവികുളം രാജമല മലനിരകൾ. യാത്ര തുടരുകയാണ്. കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ മലക്കപ്പാറയിലെത്തി. അവിടെ താമസിക്കാൻ ഒരിടം ശരിയാക്കിയതിനു ശേഷം കേരള തമിഴ്നാട് അതിർത്തി കടന്ന് വാൽപ്പാറയിലേക്ക് തലയുയർത്തി നിൽക്കുന്ന അപ്പർ ഷോളയാർ ഡാം. ജലം നന്നേ കുറവ്. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൃത്യമായി അകലം പാലിച്ച് മരങ്ങൾ കാണാം. മഴ പെയ്യുമ്പോൾ തേയിലച്ചെടികൾക്ക് ആവശ്യമായ വെള്ളം പിടിച്ചു നിർത്തുന്നത് ഈ മരങ്ങളാണ്. 150 വർഷം പ്രായമുള്ള തേയിലച്ചെടികളാണ് അവിടെയുള്ളത്. വാൽപ്പാറ ടൗൺ ബൈസൺ വാലി കടന്ന് നല്ലമുടി പൂഞ്ചോലയിലേക്ക് ടോപ്പ് ഹിൽ സ്റ്റേഷൻ. 5 മണി വരെയെ പ്രവേശനമുള്ളൂ. കുത്തനെയുള്ള കയറ്റം കയറണം. തേയിലയുടെ സുഗന്ധം നിറഞ്ഞ കാറ്റ്, തണുപ്പ്, കാട്ടുപോത്തും മാനും വിഹരിക്കുന്നു. നിശ്ചലം, സുന്ദരം. മലക്കപ്പാറ വ്യൂ പോയിന്റിൽ നിന്നും ഇടമലയാറി ഡാം, സൂര്യമല, നെല്ലിയാമ്പതി, അവിസ്മരണീയമായ ദൃശ്യങ്ങൾ. സ്വർഗത്തേക്കാൾ സുന്ദരമായ എൻ്റെ നാട്. മലനിരകൾക്ക് മുത്തം നൽകിക്കൊണ്ട് മടക്കയാത്ര. പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒന്നും വലിച്ചെറിഞ്ഞില്ല എന്ന സന്തോഷത്തോടെ മോതിരക്കണ്ണിയിലേക്ക്. നന്ദി. പുതിയ എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും അടുത്ത ഞായറാഴ്ച. അതുവരെയും ബൈ. സൈനിങ് ഓഫ് ശ്രേയ.